എല്ലാവർക്കും ജിമ്മൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അയിലക്കറിയാണ് തയ്യാറാക്കുന്നത്. സൂപ്പറാണ്, നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടില്ലേ അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. പിന്നെ നല്ല കുറുകിയ ചാറും ആണിതിന്. തേങ്ങയാണെങ്കിൽ അരച്ചിട്ടും ഇല്ല. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കണം നോക്കാം. നമുക്ക് മീൻകറി തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഒരു തക്കാളി ഇതേപോലെ 4 പീസാക്കിയിട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയതായിട്ട് അരിയൊന്നും വേണ്ട, നമുക്ക് ഇതേപോലെ വലിയ പീസായിട്ട് തന്നെ ഇട്ടാൽ മതി. നമുക്കിതൊന്ന് വഴട്ടി കൊടുക്കണം. തക്കാളിയുടെ തൊലിയാണ് നന്നായി വാടിക്കിട്ടേണ്ടത്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആദ്യം ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം വാടിക്കിട്ടിയുണ്ടോ എന്ന്. തൊലിയൊക്കെ ഒരുവിധം വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അല്ലാവശ്യം ഒരുപോലെ വാട്ടിയെടുത്തേക്കാം. തക്കാളി ഒരുവിധമൊക്കെ വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് 1 കപ്പ് ചെറിയ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇത് അരിയൊന്നും വേണ്ട, വെറുതെ ഇട്ട് കൊടുത്താൽ മതി. ചുവന്നുള്ളി ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ചെറിയ ഉള്ളി ഇതേപോലെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുത്തേക്കാം. നമുക്ക് തക്കാളി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ പ്ലേറ്റിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് 1 കഷ്ണം ഇഞ്ചിയും 1 8-10 വെളുത്തുള്ളിയും കൂടി ചതച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചതച്ചെടുത്തിരിക്കുന്ന ഇഞ്ചിയും അതേപോലെ വെളുത്തുള്ളിയും കൂടിയിട്ട് വഴറ്റാടുക. നമ്മൾ വേറെ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അതേപോലെ 1 5 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ പച്ചമുളകൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം ഇതേപോലെ. എന്നിട്ട് ആ എണ്ണയിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഉലുവ ചേർക്കാതിരുന്നത് ഉലുവ കൂടുതൽ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായി വാടി കിട്ടണമല്ലോ. ഇത് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, സാധാരണ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എണ്ണയുടെ കുറവുണ്ടെങ്കിൽ കുറച്ച് വേണമെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടികളൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ വെളിച്ചെണ്ണ തന്നെ മതി കേട്ടോ, നമ്മൾ വേറെ എക്സ്ട്രാ വെളിച്ചെണ്ണ ഒന്നും വേണ്ട. നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. നമ്മുടെ പൊടികളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചുവന്നുള്ളി അതേപോലെ തക്കാളി ഉണ്ടല്ലോ വാട്ടി വെച്ചിരിക്കുന്നത്, ഇതൊന്ന് അരച്ചെടുത്തേക്കാം. ആദ്യം മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളി തക്കാളി പേസ്റ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും നമ്മൾ മിക്സി കഴുകിയിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 4 പീസ് കുടംപുളി വെള്ളത്തിൽ കുതിർത്തിയിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മീനിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട കേട്ടാ, നമ്മൾ മീൻ മുങ്ങി കിടക്കുന്ന രീതിയിലേക്ക് വെള്ളം മതി. ഇനി നമുക്കിതിലേക്ക് മീനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാം കേട്ടാ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം, അതിനുശേഷമാണ് മീൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ.
മുളകൊക്കെ ഇട്ടിട്ടുള്ള വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അയില ഇട്ട് കൊടുത്തേക്കാം. അയില കട്ട് ചെയ്തിട്ടൊന്നുമില്ല, ഞാൻ വലിയ ഇതായിട്ട് തന്നെയാണ് അയില എടുത്തിരിക്കുന്നത്. നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കാം. ഇതേപോലെ മുക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം കൂട്ടിയിട്ട് കറി വെച്ചേക്കാം. കാരണം ഒന്ന് തിളച്ചതിൻ്റെ ശേഷം നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുത്താൽ മതി, അപ്പോഴാണ് മീനൊക്കെ ഒന്ന് വെന്ത് കിട്ടും ചെയ്യുള്ളൂ. മീൻ നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം വയ്ക്കാം. അപ്പം മീനൊക്കെ നന്നായി വെന്ത് കിട്ടുള്ളൂ. പിന്നെ അപ്പോൾ ആ ചാറൊന്ന് കുറുകി കിട്ടും വേണമല്ലോ. അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് എടുത്താലാണ് അങ്ങനെ ആ ചാറിലേക്കൊക്കെ നന്നായി മിക്സ് ചെയ്ത് കിട്ടുള്ളൂ. മീനൊക്കെ വെന്ത് കറിയൊക്കെ നന്നായി കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിച്ചു കൊടുക്കണം. മീനൊക്കെ വെന്ത് കറിയൊക്കെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ഗ്രേവി കൂട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ മൂടി തുറന്ന് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. കറി ഇരിക്കും തോറും അത് കട്ടിയായി വന്നുകൊണ്ടിരിക്കും ചൂടാറിനനുസരിച്ചിട്ട്. അപ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. താളിക്കാനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് ചുവന്നുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. ചുവന്നുള്ളിയും കറിവേപ്പിലയൊക്കെ നന്നായി മുരിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കാം. ആ ചുവന്നുള്ളിയും മുരിഞ്ഞതും കറിവേപ്പിലയും ആ എണ്ണയൊക്കെ കൂടിയിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കാം. കുറച്ച് ഗ്രേവി എടുത്തിട്ടൊന്ന് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള മീൻകറി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കൊരു 2-4 മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇത് കഴിക്കുമ്പോഴാണ് ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. പിന്നെ ചാറ് നല്ല കുറുകിയത് കിട്ടും ചെയ്യുമല്ലോ. അതിനുശേഷം നമുക്ക് സെറിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഗ്രേവിയൊക്കെ നല്ല കുറുകി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ അടിപൊളിയായിട്ടുള്ള മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല കപ്പയ്ക്കും അതേപോലെ ചോറിനൊക്കെ പറ്റിയ മീൻകറിയാണ് കേട്ടത്. കപ്പ കുഴച്ചതും ഈ മീൻകറിയും കുറച്ചുണ്ടെങ്കിൽ ഓ എന്താ രുചിയെന്നറിയോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ ജിമ്മസ് വേൾഡിൻ്റെ ഈ അയലക്കറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യാൻ മറക്കില്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങൾ ജിമ്മസ് വേൾഡിനെ സപ്പോർട്ട് ചെയ്യണേ.